കർണാടകത്തിലെ തോക്കൂർ മുതൽ മഹാരാഷ്ട്രയിലെ റോഹ വരെ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്ത് നീണ്ടുകിടക്കുന്ന ഒരു റെയിൽവേ പാത. ഏകദേശം 786 കിലോമീറ്റർ ദൈർഘ്യം, ചെറുതും വലുതുമായ 2200 പാലങ്ങൾ, 90 ടണലുകൾ, 1990 ആരംഭിച്ച് 8 കൊണ്ട് പൂർത്തിയായ നിർമ്മാണ പ്രവർത്തനങ്ങൾ. കൊങ്കൺ റെയിൽവേ എന്ന ഇന്ത്യൻ എഞ്ചിനീയറിംഗ് വിസ്മയത്തിനെ ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ ഇങ്ങനെ വിവരിക്കാം. ബ്രിട്ടീഷുകാർ റെയിൽവേ നിർമ്മാണം അസാധ്യമെന്ന് വിധിയെഴുതിയ ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്താണ് 20 ഏഷ്യയിൽ തന്നെ ഏറ്റവും വലിയ റെയിൽവേ പ്രൊജക്ടുകളിലൊന്ന് രാജ്യം പൂർത്തീകരിച്ചത്. ആയിരക്കണക്കിന് ആളുകളിൽ നിന്ന് ഏറ്റെടുത്ത ഭൂമിയിൽ 100 തൊഴിലാളികളുടെയും സാങ്കേതിക വിദഗ്ധരുടെയും നേതൃത്വത്തിൽ പണികഴിപ്പിച്ച കൊങ്കൺ റെയിൽവേ ഒരേ സമയം ഇന്ത്യയുടെ സാങ്കേതിക മികവിന്റെയും രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഇച്ഛാശക്തിയുടെയും അടയാളമായി മാറുകയായിരുന്നു. 2023 കാൽ നൂറ്റാണ്ട് പൂർത്തിയാക്കുകയാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ മനുഷ്യജീവിതത്തെ മാറ്റിമറിച്ച ഈ സ്വപ്ന പദ്ധതി. ആണ് ബ്രിട്ടീഷ് ഇന്ത്യയിലെ മദ്രാസ് റെയിൽവേയുടെ ഭാഗമായ മലബാറിൽ നിന്നും റെയിൽവേ ലൈൻ കർണാടകത്തിലെ മംഗലാപുരത്ത് എത്തുന്നത്. അന്നു മുതൽ തന്നെ ആരംഭിച്ചതാണ് പടിഞ്ഞാറൻ തീര റെയിൽവേയെ കുറിച്ചുള്ള ആലോചനകൾ. പടിഞ്ഞാറൻ തീരത്തുകൂടി ബോംബെയിലേക്കുള്ള ഒരു റെയിൽവേ പാത എന്ന ആശയം 1920 ബ്രിട്ടീഷുകാരാണ് ആദ്യമായി മുന്നോട്ട് വെച്ചത്. എന്നാൽ കൊങ്കൺ തീരത്ത് പ്രധാനപ്പെട്ട തുറമുഖങ്ങളുടെ അഭാവവും ഈ പ്രദേശം ഒരു വലിയ ജനവാസ മേഖല അല്ലാതിരുന്നതും ഗോവയിലെ പോർച്ചുഗീസുകാരുടെ സാന്നിധ്യവുമെല്ലാം ബ്രിട്ടീഷുകാരെ ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് വലിച്ചു. ഇതിനെല്ലാം ഉപരി ഇവിടുത്തെ പ്രവചനാതീതമായ ഭൂപ്രകൃതിയാണ് അവരെ ഏറ്റവും ആശങ്കപ്പെടുത്തിയത്. പ്രാഥമിക പഠനങ്ങൾ നടത്തിയ ശേഷം ബ്രിട്ടീഷുകാർ കൊങ്കൺ തീരത്തിന് നൽകിയ വിശേഷണം റെയിൽവേ നിർമ്മാണം അസാധ്യമായ മേഖല എന്നായിരുന്നു. പിന്നീടും നിരവധി പേർ ഈ റെയിൽവേ ലൈനു വേണ്ടി വാദിച്ചെങ്കിലും അനുകൂലമായ തീരുമാനങ്ങൾ ഒരിക്കൽ പോലും ഉണ്ടായില്ല. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം ബോംബെ ഒരു മഹാനഗരമായി വളർന്നതോടെ തെക്ക് നിന്ന് ബോംബെയിലേക്കുള്ള റെയിൽവേ ലൈൻ ഒരു അനിവാര്യതയായി മാറി. 1969 അന്നത്തെ കേന്ദ്ര റെയിൽവേ മന്ത്രിയും മലയാളിയുമായ പനമ്പള്ളി ഗോവിന്ദമേനോനാണ് ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തു കൂടിയുള്ള ഒരു റെയിൽവേ പാത എന്ന ആശയം വീണ്ടും മുന്നോട്ട് വെക്കുന്നത്. ഈ റെയിൽവേ പാതയ്ക്ക് വേണ്ടി നിരന്തരം ശബ്ദമുയർത്തിയ മറ്റൊരു വ്യക്തിയായിരുന്നു മഹാരാഷ്ട്രയിൽ നിന്നുള്ള പാർലമെന്റ് അംഗമായ ബാരിസ്റ്റർ നാഗ് പൈ. എന്നാൽ പടിഞ്ഞാറൻ തീര റെയിൽവേ എന്ന ആശയം 10 കടലാസുകളിൽ മാത്രമായി ഒതുങ്ങി നിന്നു. കൊങ്കൺ റെയിൽവേയുടെ ആലോചനകൾക്ക് വീണ്ടും ജീവൻ വെക്കുന്നത് 1977 മഹാരാഷ്ട്രക്കാരനായ പ്രൊഫസർ മധു ദണ്ഡവാഡെ കേന്ദ്ര റെയിൽവേ മന്ത്രിയായി ചുമതലയേറ്റ ശേഷമാണ്. 1979 ദണ്ഡവാഡെ ബോംബെയിൽ നിന്നുള്ള റെയിൽവേ ലൈൻ റോഹ വരെ നീട്ടാൻ ഉത്തരവിറക്കി. നിരന്തരമുണ്ടായ സമ്മർദ്ദത്തെ തുടർന്ന് 1985 മംഗലാപുരം മുതൽ ഗോവയിലെ മഡ്ഗാവ് വരെയുള്ള ഭാഗത്ത് റെയിൽവേ ലൈൻ നിർമ്മിക്കാൻ ഇന്ത്യൻ റെയിൽവേ മുന്നോട്ട് വന്നു. പിന്നീട് ഇത് റോഹ വരെ നീട്ടിക്കൊണ്ട് പടിഞ്ഞാറൻ തീര റെയിൽവേ യാഥാർത്ഥ്യമാക്കാനുള്ള നടപടികൾക്ക് ആരംഭം കുറിച്ചു. പദ്ധതിയെ സംബന്ധിച്ചുള്ള പഠന റിപ്പോർട്ട് 1988 റെയിൽവേക്ക് സമർപ്പിക്കപ്പെട്ടു. ആ റിപ്പോർട്ടിലാണ് ആദ്യമായി കൊങ്കൺ റെയിൽവേ എന്ന പേര് പരാമർശിക്കപ്പെടുന്നത്. 1989 വി പി സിംഗിന്റെ നേതൃത്വത്തിൽ നിലവിൽ വന്ന കേന്ദ്രമന്ത്രിസഭയിൽ റെയിൽവേ മന്ത്രിയായി ചുമതലയേറ്റത് ഒരു മംഗലാപുരം സ്വദേശിയായിരുന്നു. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ മനുഷ്യരുടെ വികസന സ്വപ്നങ്ങൾ നേരിട്ടറിയാവുന്ന ഒരാൾ, പിൽക്കാലത്ത് കൊങ്കൺമാൻ എന്നറിയപ്പെട്ട സാക്ഷാൽ ജോർജ് ഫെർണാണ്ടസ്. ഔദ്യോഗികമായി ചുമതലയേറ്റതിന് ശേഷം റെയിൽവേ ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥരുമായി നടന്ന ആദ്യ മീറ്റിംഗിൽ തന്നെ ജോർജ് ഫെർണാണ്ടസ് മുന്നോട്ട് വെച്ച 2 മംഗലാപുരത്തെ ബോംബെയുമായി ബന്ധിപ്പിക്കുന്ന ഒരു റെയിൽവേ ലൈനായിരുന്നു. ഇങ്ങനെയൊരു പ്രൊജക്ട് യാഥാർത്ഥ്യമാകണമെങ്കിൽ അങ്ങേയറ്റം ദീർഘദർശിയും പരിചയസമ്പന്നനുമായ ഒരു റെയിൽവേ എഞ്ചിനീയറിംഗ് വിദഗ്ധന്റെ സേവനം ആവശ്യമാണെന്ന് ജോർജ് ഫെർണാണ്ടസിന് അറിയാമായിരുന്നു. 1990 ജൂണിൽ സർവീസിൽ നിന്ന് വിരമിക്കാനിരുന്ന ഇ ശ്രീധരൻ എന്ന റെയിൽവേ ബോർഡിലെ എക്സ് ഒഫീഷ്യോ സെക്രട്ടറി ഈ പ്രൊജക്ടിലേക്ക് കടന്നുവരുന്നത് അങ്ങനെയാണ്. തങ്ങൾ നേരിടാൻ പോകുന്ന വെല്ലുവിളികളുടെ വ്യാപ്തികളെക്കുറിച്ച് ഇരുവർക്കും ഏകദേശ ധാരണയുണ്ടായിരുന്നു. ചെങ്കുത്തായ പാറക്കെട്ടുകളും ചതുപ്പു നിലങ്ങളും വിശാലമായ നിരവധി നദികളും കൊടുങ്കാടുകളും നിറഞ്ഞ കൊങ്കൺ തീരത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയെന്ന അതീവ ദുഷ്കരമായ ജോലി അവർക്ക് മുന്നിലുള്ള വെല്ലുവിളികളിൽ ഒന്ന് മാത്രമായിരുന്നുവെന്നതാണ് വാസ്തവം. റെയിൽവേ ബജറ്റിൽ പുതിയ റെയിൽവേ ലൈനു വേണ്ടി 25 രൂപയിലധികം മുടക്കുകയെന്നത് ഏറെക്കുറെ അസാധ്യമായ കാലത്താണ് 1600 രൂപയുടെ എസ്റ്റിമേഷനുമായി കൊങ്കൺ റെയിൽവേ വിഭാവനം ചെയ്യപ്പെട്ടത്. കൊങ്കൺ റെയിൽവേയുടെ നിർമ്മാണത്തിന് വേണ്ടി ഇന്ത്യൻ റെയിൽവേയിൽ അന്നുവരെ നിലവിലില്ലാതിരുന്ന രീതികളാണ് അവലംബിക്കപ്പെട്ടത്. ഇ ശ്രീധരന്റെ നേതൃത്വത്തിൽ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ ലിമിറ്റഡ് എന്ന പേരിൽ ഒരു കമ്പനി രൂപീകരിക്കപ്പെട്ടു. പദ്ധതിക്ക് ആവശ്യമായ തുകയുടെ 1/3 ഗുണഭോക്താക്കളായ കേരളമടക്കമുള്ള 4 വഹിക്കുകയും ബാക്കി വരുന്ന തുക പബ്ലിക് ബോണ്ടുകളിലൂടെ മാർക്കറ്റിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്യുക എന്ന ആശയമാണ് ഇ ശ്രീധരൻ ജോർജ് ഫെർണാണ്ടസിന് മുന്നിൽ അവതരിപ്പിച്ചത്. പ്രൊഫസർ മധു ദണ്ഡവാഡിയായിരുന്നു അന്നത്തെ കേന്ദ്ര ധനമന്ത്രി. പ്ലാനിംഗ് കമ്മീഷൻ വൈസ് ചെയർമാൻ രാമകൃഷ്ണ ഹെഗ്ഡെയും കൊങ്കൺ പ്രദേശത്തു നിന്നുള്ള ആളായതിനാൽ ഈ ആശയത്തിന് അനുമതി നേടിയെടുക്കാൻ ജോർജ് ഫെർണാണ്ടസിന് കൂടുതൽ അധ്വാനിക്കേണ്ടി വന്നില്ല. പ്രധാനമന്ത്രി വി പി സിംഗ് കൂടി അനുമതി നൽകിയതോടെ ഈ സ്വപ്ന പദ്ധതിക്ക് തുടക്കം കുറിക്കപ്പെട്ടു.
കൊങ്കൺ റെയിൽവേ നേരിട്ട മറ്റൊരു പ്രധാന വെല്ലുവിളി പദ്ധതിക്കാവശ്യമായ ഭൂമി ഏറ്റെടുക്കലായിരുന്നു. 3 സംസ്ഥാനങ്ങളിലായി ഏകദേശം 43,000 പേരുടെ ഉടമസ്ഥതയിലുള്ള 4,850 ഹെക്ടറോളം ഭൂമി പദ്ധതിക്കായി ഏറ്റെടുക്കേണ്ടതുണ്ടായിരുന്നു. എന്നാൽ റെയിൽവേ പാതയുടെ ആവശ്യകത തിരിച്ചറിഞ്ഞ ഭൂവുടമസ്ഥരിൽ പലരും സ്വമേധയാ ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറാവുകയായിരുന്നു. കുടിയൊഴിക്കപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ സാധിച്ചതോടെ ഭൂമി ഏറ്റെടുക്കൽ എളുപ്പമായി. നഷ്ടപരിഹാര തുകകൾ വിതരണം ചെയ്തത് വെറും 12 മാസങ്ങൾ കൊണ്ടായിരുന്നു. തുകകളടങ്ങിയ ചെക്കുകൾ അവരവരുടെ വീട്ടുപടികൾ തന്നെ എത്തിച്ചേർന്നു. ഉദ്യോഗസ്ഥ ഭരണം ഇന്ത്യയിൽ കൊടികുത്തിവാണ കാലത്താണ് ഇതൊക്കെ സംഭവിച്ചത് എന്നോർക്കണം. 1990 ആരംഭിച്ച് 8 വർഷങ്ങൾ കൊണ്ട് റെയിൽവേ ലൈനിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനായിരുന്നു തുടക്കത്തിൽ ലക്ഷ്യമിട്ടത്. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതോടെയാണ് കൊങ്കൺ തീരത്തെ ഭൂപ്രകൃതി ഉയർത്താൻ പോകുന്ന വെല്ലുവിളികളുടെ കാഠിന്യം ഈ ശ്രീധരനും സംഘവും തിരിച്ചറിയുന്നത്. ഒരു വശത്ത് പശ്ചിമഘട്ടവും മറുവശത്ത് അറബിക്കടലുമുള്ള കൊങ്കൺ തീരത്തെ ഭൂമിയുടെ സ്വഭാവം പ്രവചനങ്ങൾക്കും അപ്പുറത്തായിരുന്നു. ഏതാനും കിലോമീറ്ററുകൾക്കുള്ളിൽ തന്നെ കുന്നുകളും അഗാധമായ മലയിടുക്കുകളും പാറക്കെട്ടുകൾ നിറഞ്ഞ പീഠഭൂമികളും ചതുപ്പുനിലങ്ങളും മാറി മാറി വരുന്ന പ്രദേശത്താണ് റെയിൽവേ നിർമ്മാണം സാധ്യമാക്കേണ്ടിയിരുന്നത്. ഇതിനു പുറമെയാണ് മൺസൂൺ സമയത്തുണ്ടാകുന്ന അപ്രതീക്ഷിതമായ വെള്ളപ്പൊക്കങ്ങളും മണ്ണിടിച്ചിലുകളും. ഈ വെല്ലുവിളികളെയെല്ലാം അതിജീവിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോയത്. ട്രെയിനുകൾക്ക് പരമാവധി വേഗത കൈവരിക്കാൻ വേണ്ടി വളവുകളും കയറ്റിറക്കങ്ങളും കഴിയുന്നത്ര ഒഴിവാക്കിക്കൊണ്ടുള്ള നിർമ്മാണമാണ് ലക്ഷ്യമിട്ടത്. ഇതിനായി ചെറുതും വലുതുമായ 2,200+ പാലങ്ങളും 91 തുരങ്കങ്ങളുമാണ് കൊങ്കൺ റെയിൽവേയിൽ പണികഴിപ്പിച്ചത്. നിർമ്മാണ പ്രവർത്തനങ്ങളിലെ വെല്ലുവിളികളെ പറ്റി ബോധ്യമുണ്ടായിരുന്നതിനാൽ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ കരാറുകാരെ തിരഞ്ഞെടുത്തത് വളരെ ശ്രദ്ധയോടെയായിരുന്നു. എല്ലാൻറ്റി, ഗമോൻ ഇന്ത്യ, അഫ്കോൺസ് തുടങ്ങിയ രാജ്യത്തെ പേരുകേട്ട നിർമ്മാണ കമ്പനികൾക്ക് മാത്രമാണ് കരാറുകൾ അനുവദിക്കപ്പെട്ടത്. എഞ്ചിനീയറിംഗിന്റെ സാധ്യതകളും സൗന്ദര്യവും ഒരുപോലെ കൊങ്കൺ റെയിൽവേയുടെ നിർമ്മാണത്തിൽ സമ്മേളിച്ചു. കൊങ്കണിലെ പല നിർമ്മിതികളും അന്ന് ഇന്ത്യയിലെ റെക്കോർഡുകളായി മാറി. രത്നഗിരിക്ക് സമീപം കർബുദയിൽ 6 കിലോമീറ്റർ നീളത്തിൽ പണികഴിപ്പിക്കപ്പെട്ട ടണൽ ഇന്ത്യയിൽ അന്നുവരെ നിർമ്മിക്കപ്പെട്ടതിൽ വെച്ച ഏറ്റവും നീളം കൂടിയതായിരുന്നു. രത്നഗിരിയിലെ തന്നെ പൻവൽ നദിക്ക് കുറുകെ നിർമ്മിച്ച പാലം 2010 വരെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വയഡക്ട് പാലമായി നിലനിന്നു. അതീവ ദുർബലമായ പ്രദേശങ്ങളിൽ ടണലുകൾ യന്ത്രസഹായമില്ലാതെ മനുഷ്യപ്രയത്നം കൊണ്ട് മാത്രം പൂർത്തിയാക്കേണ്ടതായി വന്നു. ഇത്തരം ടണലുകളിൽ നിരന്തരം മണ്ണിടിച്ചിലുകൾ ഉണ്ടായത് സമയവും അധ്വാനവും ഇരട്ടിയാക്കി മാറ്റി. മൺസൂൺ സമയത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിർത്തിവെക്കേണ്ട സന്ദർഭങ്ങളും ഉണ്ടായി. എന്നാൽ ഈ ശ്രീധരന്റെ നേതൃത്വത്തിലുള്ള തൊഴിലാളികൾ രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ തങ്ങളുടെ ജോലികൾ തുടർന്നുകൊണ്ടേയിരുന്നു. കൊങ്കൺ തീരത്ത് പ്രകൃതി ഉയർത്തിയ വെല്ലുവിളികൾ മനുഷ്യാധ്വാനത്തിലൂടെ ഒന്നൊന്നായി കീഴടക്കപ്പെടുകയായിരുന്നു. തോക്കൂർ മുതൽ ഉടുപ്പി വരെയും റോഹ മുതൽ വീർ വരെയും നീണ്ട ആദ്യ ഭാഗത്തിന്റെ നിർമ്മാണ ജോലികൾ 1993 തന്നെ പൂർത്തീകരിക്കപ്പെട്ടു. കൊങ്കൺ റെയിൽവേയിലെ ആദ്യത്തെ പാസഞ്ചർ ട്രെയിൻ 1993 മാർച്ച് 20 മംഗലാപുരം മുതൽ ഉടുപ്പി വരെ സർവീസ് നടത്തി. ഇരുഭാഗത്തു നിന്നുമുള്ള റെയിൽവേ ലൈനുകൾ 1997 മഹാരാഷ്ട്രയുടെയും ഗോവയുടെയും അതിർത്തി പ്രദേശമായ തെർണേ വരെയുള്ള നിർമ്മാണം പൂർത്തിയാക്കി. എന്നാൽ 1992 ഇവിടെ ആരംഭിച്ച ടണലിന്റെ നിർമ്മാണം 5 വർഷങ്ങൾക്ക് ശേഷവും പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. അതീവ ദുർബല പ്രദേശമായ ഇവിടെ നടന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ മറ്റെവിടെയും നേരിടാത്ത വിധം വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. വെറും 1.5 കിലോമീറ്റർ ഭാഗത്തെ നിർമ്മാണം 756 കിലോമീറ്റർ നീണ്ട പദ്ധതിയെ 1 വർഷത്തോളം വൈകിപ്പിക്കുകയാണുണ്ടായത്. 6 വർഷവും 11 മനുഷ്യജീവനുകളും നഷ്ടപ്പെടുത്തി 1998 പെർണേം ടണലിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയതോടെ കൊങ്കൺ റെയിൽവേ എന്ന സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമായി മാറി. 1998 മാർച്ച് 1 ബോംബെയിൽ നിന്ന് കൊച്ചിയിലേക്ക് കൊങ്കൺ പാതയിലൂടെ ആദ്യ പാസഞ്ചർ തീവണ്ടി യാത്ര ആരംഭിച്ചു. ബോംബെയിൽ നിന്ന് കൊച്ചിയിലെത്താൻ 48 മണിക്കൂറോളം എടുത്തിരുന്ന നേത്രാവതി എക്സ്പ്രസ് കൊങ്കണിലൂടെ അതിന്റെ പകുതി സമയം കൊണ്ട് ലക്ഷ്യസ്ഥാനത്തെത്തി. മംഗലാപുരത്ത് നിന്ന് ബോംബെയിലേക്കുള്ള ദൂരം കൊങ്കൺ പാത പകുതിയിലധികമായി കുറച്ചു. 1998 മെയ് 1 ഇന്ത്യയുടെ അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി സ്വതന്ത്ര ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളിലൊന്നായ കൊങ്കൺ റെയിൽവേ രാജ്യത്തിന് സമർപ്പിച്ചു. കേരളമടക്കമുള്ള ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തെ അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനത്തിലും വ്യാവസായിക വളർച്ചയിലും അതുവഴി മനുഷ്യരുടെ ജീവിത സ്വപ്നങ്ങളിലും കൊങ്കൺ റെയിൽവേ വരുത്തിയ മാറ്റങ്ങൾ വിസ്മരിക്കാനാകാത്തതാണ്.